So yeah, I need full updates of the last 3 weeks, okay? Deal ne pattiyulla purpose. I need to see all of them, okay? മുത്തശ്ശി എന്റെ തലയിലെഴുത്തെന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പോലെ ഒരു ഭാഗ്യം കിട്ടവൾ ഈ ലോകത്തില്ല. ദൈവത്തിനുണ്ടല്ലോ, ഭ്രാന്ത് പിടിച്ചിരുന്ന സമയത്തെങ്ങാണ്ടാ എന്നെ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നു. ഇതുപോലൊരു തലേവരെ. അത് കൊള്ളാം, നിന്റെ തലയിലെഴുത്തിനെ പഠിക്കാൻ മാത്രം എന്ത് കാര്യം ഇപ്പൊ ഇവിടെ ഉണ്ടായേ? പഴിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? എനിക്ക് ഭർത്താവായി കിട്ടിയത് അതുപോലൊരു 18 അടവം പഠിച്ച മനുഷ്യനെയല്ലേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു കള്ളനും ചതിയനെയും കണ്ടിട്ടില്ല എന്റെ മുത്തശ്ശി. ശിവൻ ഒരു മഹാകള്ളനാ, ഫ്രോഡ്, ഫ്രോഡ്സ്റ്റർ. നീ അവനെ ചതിയനെന്ന് വിളിക്കാൻ മാത്രം എന്റെ ശിവൻകുട്ടി നിന്നോട് എന്താ പറഞ്ഞത്? വെറും കള്ളമായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു. വായിന്ന് തുപ്പല് തെറിക്കുന്ന പോലെയല്ലേ ലൈനായിട്ട് കള്ളങ്ങൾ വന്ന് വീഴുന്നത്? ആ തുറന്ന കള്ളത്തരം മാത്രമേ ഉള്ളൂ. അതെ, പിന്നെ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ, കോളനിയിൽ പോയി ഒരു ദിവസം ജീവിക്കാൻ വേണ്ടി മുത്തശ്ശി ഞങ്ങൾക്ക് ഒരു ടാസ്ക് തന്നില്ലായിരുന്നു? ആ, അതിലെന്റെ ശിവൻകുട്ടി മുഴുവൻ മാർക്കും മേടിച്ച് പാസ്സാകുകയും ചെയ്തു. മാങ്ങാ തൊലി അങ്ങേര് പാസ്സായത് ഒന്നുമില്ല, അതൊക്കെ വെറും കള്ളത്തരമായിരുന്നു. മുത്തശ്ശി, സത്യത്തിൽ ഞങ്ങൾ അവിടെ കോളനി താമസിച്ചിട്ടേ ഇല്ല. എന്ത്, നിങ്ങൾ അവിടെ താമസിച്ചില്ലെന്നോ? മുത്തശ്ശി എങ്ങനെ താമസിക്കാം? മുത്തശ്ശിക്ക് ശിവൻകുട്ടിയുടെ സ്വഭാവം അറിയില്ലേ. ആ കോളനിയിലോട്ട് കേറിയപ്പോ ചൊറിയാൻ തുടങ്ങിയതാ. എന്റെ റൂമും കൂടെ കണ്ടപ്പോ മതിയായി. ഇതെന്താണ്, AC ഇല്ല, ചോരുന്ന മുറിയാണ്, കുഞ്ഞു ടോയ്ലറ്റാണ്, സ്റ്റൗവിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കേണ്ടി വന്നു. അതെന്നേ, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇയാളങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചപ്പോ കൂടെ ഞാനും നിന്നില്ലെങ്കിൽ ആ ടാസ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തോറ്റ പോലെ ആവില്ലേ? അന്ന് ഇങ്ങേരാ എന്നെ കൊണ്ട് അത്രയും വലിയ കള്ളത്തരം പറയിച്ചത്. അയ്യടാ ശിവൻകുട്ടി, എന്റെ ശിവൻകുട്ടി എന്നോട് ഇത്രയും വലിയ കള്ളാണോ പറഞ്ഞത്? ഞാനതിനെ മുത്തശ്ശിയുടെ കള്ളൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പറയുന്നൊരു വേറെ, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വേണോ, അല്ലാതെ പുറകുന്ന് കുത്തല്ല വേണ്ടത് കേട്ടോ. നല്ലൊരു സ്വഭാവമല്ല, അത് മനസ്സിലായിക്കോ. മുത്തശ്ശി, മുത്തശ്ശിയുടെ മരുമോൾ അനികയെ കുറിച്ച് മുത്തശ്ശിക്ക് അറിയാലോ? അറിയില്ലേ? നേരെ വാ, നേരെ പോന്ന് എന്ത് കാര്യവും മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം അവളുടെ. അവര് പോയി കഴിഞ്ഞ് പുറകെ സംസാരിക്കുന്ന സ്വഭാവം അവക്കില്ല. അതല്ലേ എന്റെ സ്വഭാവം. സത്യം തുറന്ന് പറയുന്നതിന്റെ പേരി മനം പുരട്ടിയാലോ മിനുമിനെ നായാലോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാനത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അതെനിക്കറിയാലോ. ഇങ്ങനെ തൊള്ള ഉറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം സത്യമാവുന്നില്ല, അതാ ചിലരുടെ വിചാരം. താൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഒരെണ്ണം കട്ട് ചെയ്യുകയും ചെയ്തു. ശിവനും ബ്രോ, ഹലോ. ആ, താൻ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു തന്നെയാണ് താനിപ്പോ കേട്ടത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ താൻ കേട്ടോ? എന്റെ മുത്തശ്ശി എന്തൊരു വൃത്തികെട്ട സ്വഭാവം ഇത്. ഈ ശബ്ദത്തിൽ സംസാരിക്കണെങ്കിലേ പാകിസ്ഥാൻ ഉള്ളവർക്ക് വരെ കേൾക്കാൻ പറ്റും. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ എന്റെ ഭർത്താവ് ശിവനെ കുറിച്ചാ പറഞ്ഞത്. താൻ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? അതിന്റെ പേരിൽ തനിക്ക് അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്ത് പറഞ്ഞാലും താൻ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ? കാരണം എന്റെ പേരും ശിവൻ അല്ലേ, അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുമ്പോ ഒരു വിഷമം തന്നു. ശിവൻ എന്നുള്ള പേര് അങ്ങനെയുള്ള ആ പേരുള്ള ഒരാളെ പറ്റിയല്ലേ ഈ പറയുന്നത്, അത് കേട്ടപ്പോ പറഞ്ഞേ ഉള്ളൂ. മുത്തശ്ശി, എല്ലാം കാണുന്നുണ്ടല്ലോ, ഇയാളൊരു ശിവൻ ഇവിടെ ഉണ്ടെന്ന് കരുതി ഈ ലോകത്ത് വേറൊരു ശിവനും ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യയിൽ ഒട്ടാകെ എടുത്തു നോക്കിയാൽ 1000-ൽ പരം ശിവന്മാരുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന്റെ പേര് പോലും പറയാൻ പാടില്ല. അതൊക്കെ പോട്ടെ മുത്തശ്ശി, ഞാൻ എന്താ പറഞ്ഞു വന്ന്, എന്റെ ഭർത്താവിന്റെ കള്ളത്തരങ്ങളെ കുറിച്ചായിരുന്നു അല്ലേ? അന്നെന്റെ മൈലാഞ്ചി കല്യാണത്തിന്റെ അന്ന് എന്താ നടന്നതെന്ന് മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ? ശിവൻ കണ്ടുപിടിച്ച ഒരു പുതിയ അടവ് അത് എന്തായിരുന്നു? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഏറിയൊന്നും പറയാതിരുന്നാ കൊള്ളാം. ഞാൻ എന്റെ മുത്തശ്ശിയോടാ സംസാരിക്കുന്നത്. ആ മുത്തശ്ശി പറയേ, ഞാൻ എന്താ മുത്തശ്ശിയോട് പറഞ്ഞ ആ വൗസിന്റെ കാര്യം? ശിവന്റെ വൗസ് ഒക്കെ വെറും വേസ്റ്റ് ആയിരുന്നില്ലേ, അയാളുടെ കള്ളത്തരങ്ങൾ പോലെ തന്നെ പൊള്ളയായ വൗസ്. ഓ, അങ്ങനെയാണോ? മുത്തശ്ശി, സാക്ഷാൽ മഹാദേവന്റെ പേര് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കയ്യിലിരിപ്പ് മഹാകൂതറയാ. അയ്യോ എന്റെ പൊന്നു മുത്തശ്ശി, ഞാൻ വേറൊരു കാര്യം പറയാൻ അങ്ങ് വിട്ടുപോയേ. ഈ ശിവനെ പോലൊരു പിശുക്കൻ ഈ ലോകത്ത് വേറെ ആരുണ്ടാവില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അത് കണ്ടത് ശിവന്റെ അടുത്താ. സത്യം പറഞ്ഞ പിശുക്കനൊബ്രോ എന്നാ പേരിടേണ്ടിയിരുന്നത്. എന്റെ ശിവൻകുട്ടി അങ്ങനത്തെ പിശുക്കനൊന്നുമല്ല. അല്ല മുത്തശ്ശി, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, മുത്തശ്ശി എന്തിനാ ശിവൻകുട്ടിയെ ഇത്രയേറെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? എന്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞേ.
ഏതെങ്കിലും ഒരാള് ഭാര്യയാവാൻ പോകുന്ന പെണ്ണിന്റെ കയ്യില് ഡ്യൂപ്ലിക്കേറ്റ് റിംഗ് കൊടുക്കോ? അത് എൻഗേജ്മെന്റിന്. അല്ല, ഞാൻ കള്ളം പറയണോന്ന് മുത്തശ്ശി എന്നെ നോക്കിക്കേ. ഇത് ഇപ്പൊ മനസ്സിലാവും. ഈ മോതിരത്തില് ഡയമണ്ടിന്റെ അംശമെങ്കിലും ഉണ്ടോ? ശിവൻ അവിടെ എന്നെ കളിപ്പിച്ച് കളഞ്ഞു. ഓഫ്രോ ആണെന്നും തള്ളുവിള്ളേച്ചനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ. പിശുക്കൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു പിശുക്കനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ പൊന്നു മുത്തശ്ശി. ദേ ഇത് കണ്ടോ, ഇതെന്താന്ന് മുത്തശ്ശിക്ക് അറിയോ? വെറും ചില്ല് ഗ്ലാസ്, തൊട്ടാ പൊട്ടുന്ന ചില്ല് ഗ്ലാസ്, കുപ്പി ചില്ല്. എന്റെ ഭഗവാന്, ശിവൻകുട്ടി നിനക്ക് ഡ്യൂപ്ലിക്കേറ്റ് റിംഗാണോ ഇട്ടത്? അതല്ലേ മുത്തശ്ശി ഞാനും പറയുന്നത്. ഈ സത്യം അറിഞ്ഞപ്പോ ഞാനുണ്ടല്ലോ അങ്ങ് തിളച്ച് മറിഞ്ഞുപോയി. എങ്ങനെയാന്ന് വെച്ചാ തല്ലി കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഈ റിംഗ് ഞാൻ കൊണ്ടുപോയി വല്ല പൊട്ടക്കിണറ്റിലും വലിച്ചെറിയാൻ പോവാണെ. ഒന്ന് പറഞ്ഞു കൊടുക്ക്, ചുമ്മാ കേട്ടോണ്ടിരിക്കാതെ. ഹലോ സാർ, മുത്തശ്ശി എന്നാ പിന്നെ ഞാൻ ഈ മോതിരം വല്ല ആക്രിക്കടക്കാരനും കൊടുക്കാൻ പോവാം. അത് നന്നായി, അവനെ അകത്തേക്ക് വിളിക്ക്. മുത്തശ്ശി, ഈ മോതിരത്തിന്റെ സമയം കഴിഞ്ഞുട്ടോ. 2 കോടിയുടെ റിങ് ആരെങ്കിലും ആക്രിക്കാരൻ എടുത്ത് കൊടുക്കോ? ഇവക്ക് വാങ്ങിച്ചു കൊടുത്ത എന്നെ പറഞ്ഞാൽ മതി. ഇതിന് ശരിക്കും മട്ടു പിടിച്ചിരിക്കും. ഇത്രയും ദിവസത്തിന് ശേഷം വന്നിട്ട് ഞാൻ എന്റെ പ്രോബ്ലംസും പറഞ്ഞോണ്ടിരിക്കാണല്ലേ. കമോൺ, യു ക്യാൻ ടെൽ മീ. പറഞ്ഞോളൂ. ഞാൻ പിന്നെ പറയാം. എന്താ, നീ ഗൗരിയായിട്ട് വല്ല വഴക്കുമായോ? ശരിക്കുള്ള വില പറയണം ചേട്ടാ, കളിപ്പിക്കല്ലേ. വേണമെന്നുണ്ടെങ്കിൽ മതി, ഗ്ലാസിന്റെ മോതിരാണെന്ന് കരുതി. എന്താ നിങ്ങൾ പറയുന്ന വിലക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മിനിറ്റ്, ആ റിംഗ് ഗ്ലാസിന്റെ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്. പിന്നെ ഇടയ്ക്ക് കയറി പറയുന്നു. ഉപദേശം വേണ്ട, മിണ്ടാതിരിക്കെ. ഞാൻ ഇവിടെ സംസാരിക്കുന്ന കണ്ടില്ലേ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് ഇതിന്റെ വില അറിയാഞ്ഞിട്ടാ ഇത് ഡയമണ്ട് പോലിരിക്കുന്ന ഗ്ലാസാ. അത്രക്കങ്ങ് കുറച്ചു കളയല്ലേ. ഈ മോതിരത്തിന്റെ പേരിൽ ചേട്ടൻ അങ്ങനെ വലുതായിട്ടൊന്നും തന്നില്ലെങ്കിലും ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം തന്നാ മതി. ദേ ഈ ഡിന്നർ സെറ്റ് ആയാലും. ഡിന്നർ സെറ്റ്? റിംഗിന് പകരമായിട്ട് ഡിന്നർ സെറ്റ്? ഓ, ഇപ്പോഴല്ലേ എനിക്ക് സത്യം മനസ്സിലായത്. ഇത് കൊടുത്താൽ ഒരു ഡിന്നർ സെറ്റ് പോലും കിട്ടാനുള്ള വകുപ്പില്ലെന്നല്ലേ ഇയാൾ പറഞ്ഞു വരുന്നത്. അതന്നെ പീശിക്കൻ, ഓർത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. തന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാ മനസ്സിലാവില്ലേ എന്തിനാ എപ്പോഴെപ്പോഴും ഇടയ്ക്ക് കയറുന്നത്? ഇവിടെ ഒരു കച്ചവടം നടക്കുന്ന കണ്ടില്ലേ? ഇതിനാണോ കച്ചവടം എന്ന് പറയുന്നത്? ആരെങ്കിലും ഡിന്നർ സെറ്റ് ക്രോക്കറിക്ക് പേരായിട്ട് റിംഗ് കൊടുത്ത അതിനാണോ കച്ചവടം എന്ന് പറയാ? ഓക്കേ, ചിലപ്പോ അതിന് വാല്യൂ ഇല്ലായിരിക്കാം, പക്ഷേ എന്നാലും ഇമോഷണൽ ആയിട്ട് അത് കണക്ടഡ് അല്ലേ? അങ്ങനല്ലേ മുത്തശ്ശി? മുത്തശ്ശി എന്നാ പറയാ, മുത്തശ്ശിക്ക് പ്രായവിവരവും കാര്യവിവരവും ഒക്കെ ഉള്ളതല്ലേ, പറഞ്ഞു കൊടുക്കുന്നേ. മുത്തശ്ശി, ഇയാള് പറയുന്ന ഒന്നും കാര്യാക്കണ്ട. ഇങ്ങനെ ഒരു മോതിരം തന്നവന് വിലയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനത് വില വെക്കണം? എന്നാ പിന്നെ മുത്തശ്ശി പറ, ഞാൻ ഈ റിങ് വിൽക്കുന്നോണ്ട് മുത്തശ്ശിക്ക് പ്രശ്നമുണ്ടോ? അല്ല, ആക്രിക്കാരന് കൊടുക്കുമ്പോ അല്ല, ഇത് പോകേണ്ടടത്തേക്ക് തന്നെ പോകുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ല മോളെ, നിന്റെ റിങ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്ത് ചെയ്യാം. പറഞ്ഞ സാർ കേട്ടല്ലോ അല്ലേ. ഇനിയെങ്കിലും സാറ് വലിയവര് സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ആ ചേട്ടൻ ഈ മോതിരത്തിന് പകരമായിട്ട് എനിക്കൊരു നല്ല എനിക്കും അങ്ങനെ തന്നെ തോന്നി. പിന്നല്ലേ താൻ പറഞ്ഞ കഥ എന്താന്ന് എനിക്ക് മനസ്സിലായി. മുത്തശ്ശി കേക്ക്, ഇതുപോലെ ഒരു റിംഗ് ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു ടിവി സീരിയലിൽ കണ്ടിരുന്നു. ഈ ടിവിയിൽ സീരിയലിലൊക്കെ വരുന്ന പെണ്ണുങ്ങൾ വാടകയ്ക്ക് എടുത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാന്നറിയാലോ. അപ്പൊ തൊട്ട് ഇത് ഏതോ സിനിമാക്കാരുടെ സെറ്റിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്നതാന്ന് പോലും എനിക്ക് തോന്നിപ്പോവാ. എന്റെ പൊന്നു മുത്തശ്ശി, ഇവരെയൊന്നും കുടിക്കുന്ന വെള്ളത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല.
പോട്ടെ, സാരമില്ല. ചേട്ടൻ ഈ റിംഗ് എടുത്തോണ്ട് എനിക്കൊരു നല്ല ഡിന്നർ സെറ്റിംഗ് തന്നെ. നിന്നോടാ പറയാനല്ല, ഈ റിംഗ് ഉണ്ടല്ലോ, സച്ച് എ ബ്യൂട്ടിഫുൾ റിംഗ്. ഇതിനെന്ത് വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയോ? ഇറ്റ് മസ്റ്റ് ബി വെരി വാല്യുബിൾ റിംഗ്. കളർ കട്ട് കാരറ്റ് അറിയില്ലേ പറഞ്ഞുതരാം. ഇറ്റ്സ് എ വിന്റേജ് റിംഗ്. ഇപ്പൊ നഷ്ടപ്പെട്ടനെ. തനിക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാലോ. എന്നാലും കൊള്ളാല്ലേ മുത്തശ്ശി, എല്ലാ കാര്യങ്ങളും അറിയാം. കളർ എന്താണ്, ക്ലാരിറ്റി എന്താണ്, എത്ര രൂപയാണ്, നല്ലതാണോ അല്ലയോ, പക്ഷെ ആർക്കാ ഇട്ടു കൊടുത്തെന്ന് മാത്രം അറിയില്ലെന്നേ ഉള്ളൂ. ശിവൻ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഐ എം എ ബിസിനസ് മാൻ. ഡയമണ്ടും ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം അതെനിക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഐ ഗസ് ദ വാല്യൂ ഓഫ് ഇറ്റ്. അതുകൊണ്ട് കീപ് ദിസ് സേഫ്ലി. കം ഓൺ ധന്യ. ഞാൻ മുത്തശ്ശിയോട് എന്താ പറഞ്ഞത്? മുത്തശ്ശിയുടെ ശിവന് എല്ലാം ഓർമ്മയുണ്ട്. അതെ മോളെ, അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന് അവന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. ശിവന്റെ മനസ്സിലെ രഹസ്യം എന്താണെന്ന് എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും മുത്തശ്ശി. യുനോ, നീയില്ലാതെ നമ്മുടെ വീടും എന്റെ മനസ്സും ശരിക്കും ശൂന്യമായിരുന്നു. എന്നാ പിന്നെ അതിനെപ്പറ്റി ഒരു കവിത പറയടാ. നിനക്ക് എന്റെ കവിത കേൾക്കണോ ശിവ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഓക്കെ, കേൾക്കാൻ താല്പര്യമില്ലാത്തപ്പോ നീ എന്നെ കേൾപ്പിക്കും. ഇന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ആക്ച്വലി എന്താണെന്നറിയോ, എനിക്കിപ്പോ സത്യം പറഞ്ഞ നിന്റെ കവിത കേൾക്കുന്ന ഒരു ശീലമായിട്ടിരിക്കുക. മാത്രമല്ല കുറെ നാളെയല്ലേ കേട്ടിട്ട്. കൈൻഡ് ഓഫ് മിസ്സിങ് ഇറ്റ്. ഒരു കവിതയാകാം പ്ലീസ്. ഓർമ്മകൾ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. മിഴികളിൽ അതങ്ങനെ തിളങ്ങുകയാണ്. അതിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ ആരെയോ തേടുകയാണ്. അത് നിന്നെ മാത്രമായിരുന്നു. Can I get a hug? ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഹേയ്, ഇനി അഥവാ നിന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എന്തായാലും യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് മീ. യു നോ ദാറ്റ് റൈറ്റ്? അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല, അത് ഒളിക്കാണോ? ഞാൻ എന്തിനാ ഒളിപ്പിക്കുന്നത്? ഐ ആം ഓക്കേ, പെർഫെക്റ്റ്ലി ഓക്കേ. നീ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കേ. നിനക്ക് എപ്പോ പറയാൻ തോന്നുന്നു അപ്പോ എന്നോട് പറഞ്ഞാൽ മതി. ഇത്രയും ദിവസത്തിന് ശേഷം വന്നിട്ട് ഞാൻ എന്റെ പ്രോബ്ലംസും പറഞ്ഞോളൂ. ഞാൻ പിന്നെ പറയാം. എന്താ നീ ഗൗരിയായിട്ട് വല്ല വഴക്കുമായോ? പക്ഷേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാം. നമുക്ക് പറയാലോ. അനു, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാടെ മറന്നുപോയിരിക്കുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശിവ. മോമന്റെയും മിസ്റ്റർ ഓബ്രോയുടെയും ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിനക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ ആ ഡയറക്ഷനിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ എൻ്റെ ജീവിതം ഒരു അതൊക്കെ പോട്ടെ. ഇത്രയും ദിവസത്തിന് ശേഷം വന്നിട്ട് ഞാൻ എന്റെ പ്രോബ്ലംസും പറഞ്ഞോളൂ. ഞാൻ പിന്നെ പറയാം. എന്താ നീ ഗൗരിയായിട്ട് വല്ല വഴക്കുമായോ? നീ ഗൗരിയെ ഓർക്കുന്നുണ്ടോ?
I'm just saying, അതെന്നെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നിനക്ക് ഗൗരി ഓർമ്മയുണ്ട്, പക്ഷേ അതിനേക്കാളും മുൻപേ നിന്റെ ജീവിതത്തിലേക്ക് വന്ന അനുകേടത്തിയെ നീ ഓർക്കുന്നില്ല. അതെന്താ ശിവ അങ്ങനെ? ഇല്ല വാദുവിനെ, അത് ഞാൻ ആക്ച്വലി എനിക്ക് ഓർമ്മ വന്നൊന്നുമല്ല. എനിക്ക് ഗൗരിയെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആക്ച്വലി ഇന്നലെ രാത്രിയിൽ വല്യമ്മയും മുത്തശ്ശിയും ദേവർ ടോക്കിംഗ് അബൌട്ട് ഹർ. സോ അത് കേട്ടത് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്തപ്പോൾ ഗൗരി എന്നാണ് പേരല്ലേ. ആ ഇസ് ഇറ്റ്? ആ ഓഫ് കോഴ്സ്. യാ കം ഓൺ. ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ശിവ, നീ എന്തായി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? അതൊക്കെ നിനക്ക് മാത്രമേ അറിയുള്ളൂ. നിന്റെ മനസ്സിൽ സ്നേഹം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ശിവ, ഇവിടെ നീ ഒരു കാര്യം മനസ്സിലാക്കാതെ പോകരുത്. നീ കാരണം ആരുടെ ഹൃദയം വേദനിക്കുന്നുണ്ട്. എനിക്കറിയാമോ, ഞാനൊരിക്കലും അനികയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതല്ലാതെ ഒരു ഓപ്ഷനും എനിക്കില്ല. ധന്യയുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത് വരെ എനിക്ക് ഈ നാടകം തുടർന്ന് അഭിനയിക്കേണ്ടി വരും. ഐ ഡോണ്ട് ഹാവ് എനി ചോയ്സ്. ഈ മാസത്തെ അക്കൗണ്ട്സിന്റെ ഫയൽ ഇവിടെ പോയി പോലും. ഇതവിടെ എങ്ങനെ വന്നു? ഈ ഫയൽ ഞാൻ തന്നെ നേരത്തെ എടുത്ത് അലമാരി വെച്ചതല്ലേ, പിന്നെങ്ങനെ ഇവിടെ വന്നേ? ഈ ഫോട്ടോ അന്ന് ആ കല്യാണി മിൽസിന് തീ പിടിച്ച ദിവസം എടുത്തതാണല്ലോ. ഈ ഫോട്ടോയിൽ എങ്ങനെയാ ഇങ്ങനെ ബ്ലഡ് പറ്റിയത്? കല്യാണി മിൽസ്, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ബി ദയർ. ഇറ്റ്സ് യുവർ പേ ബാക്ക് ടൈം ഫോർ യുവർ ഓൾ ക്രൈംസ്. ഇനി ആ രഹസ്യമെങ്ങാനും പുറത്തു വന്നോ? യെസ്. Yeah, very soon we will catch him. Sure. Devan, I love you. Can I call you later? Yeah. ഇന്നെന്റെ ബർത്ത്ഡേ ആണ് ദേവൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ പോവാ. ഇതെന്റെ സ്വരമാണല്ലോ. The great surprise. ഈ ടേപ്പ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തതാണല്ലോ. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ പഴയ ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ദേവൻ ബിസി ആയിരുന്നു. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ടേപ്പ് മാത്രമായിട്ട് ഇവിടെ എടുത്തു വെച്ചത് ആരാ? ഹൂ പ്ലേഡ് ഇറ്റ്? കല്യാണി മിൽസ്, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ബി ദേർ. ഇറ്റ്സ് പേ ബാക്ക് ടൈം ഫോർ യുവർ ഓൾ ക്രൈംസ്. ഈ പെയിന്റിംഗ് ഒറിജിനൽ അല്ലേ? നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് തരുന്നതുണ്ടോ? ഓ മൈ ഗാഡ്,
ഈ പെയിന്റിംഗ് നമ്മുടെ ഗാലറി കിട്ടിയാ നമുക്ക് ഇത് വെച്ച് പല ഓപ്ഷൻസ് ഉണ്ട്. A little really boost our business. Yeah, kind of. ഞങ്ങൾക്ക് ഈ ഒറിജിനൽ പീസ് കിട്ടാൻ എന്താ വേണ്ടേ? എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? അത് വളരെ എളുപ്പമല്ലേ? I will give it to you. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം. എന്തുറപ്പ്? എന്ത് വ്യവസ്ഥ? നിങ്ങൾക്കുണ്ടല്ലോ ഒംകാര ഒബ്രോയെ കോൺട്രാക്ട്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുമോ? And you have to promise me അദ്ദേഹത്തിനെതിരായിട്ട് ലീഗലായിട്ട് ഒരു ആക്ഷനും എടുക്കുവാനും. താങ്കള് ഓംകാര ഒബ്രോയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈ പിക്ചർ തരുന്ന കാര്യമാണ് ഈ പറയുന്നേ? അങ്ങനെ തന്നെ കരുതിക്കോ. പക്ഷെ എന്തിന്? എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എന്റെ സഹോദരനാണ്. ഞാൻ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തിരിക്കും. സോ ടെൽ മീ, ഡീലിന് തയ്യാറാണോ?